കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ടെലികോം കമ്പനികളെയെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ചുരുട്ടിക്കെട്ടിയ അതേ സ്ട്രാറ്റജിയുമായി മുകേഷ് അംബാനി വീണ്ടും വരുന്നു ഇപ്രാവശ്യം ടെലികോം കമ്പനികളെയല്ല ഒ ടി പ്ലാറ്റ്ഫോം കമ്പനികളെയാണ് അംബാനി ലക്ഷ്യമിടുന്നത് ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് നിലവിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒ ടി ടി പ്ലാറ്റ്ഫോമായ ഡിസ്നി ഹോട്ട്സ്റ്റാറിനെയാണ് അൻപത് മില്യണിലധികം പെയ്ഡ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതും മുൻവർഷങ്ങളിൽ ഐ പി ബ്രോഡ്കാസ്റ്റ് ചെയ്ത സമയത്ത് മുന്നൂറ് മില്യൺ വരെ സബ്സ്ക്രിപ്ഷൻ ലഭിച്ചിരുന്ന ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് ഡിസ്നി ഹോട്ട്സ്റ്റാർ എന്നാൽ ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയ്ക്ക് വരുന്ന അഞ്ച് വർഷത്തേക്ക് ഐ പി എൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സംരക്ഷണ അവകാശം നേടുക വഴി ഹോട്ട്സ്റ്റാറിൻ്റെ ഭാവി ഇരുളിലാക്കുകയാണ് ജിയോ സിനിമ വഴി മുകേഷ് അംബാനി ചെയ്തത് ടി വിയിൽ സ്റ്റാർ സ്പോർട്സ് വഴി നമ്മൾ ഫ്രീ ആയി കാണുന്ന ഐ പി എൽ ഫ്രീ ആയി തന്നെയാണ് അംബാനിയും നൽകുന്നത് ഇതിനുവേണ്ടി ജിയോ സിനിമയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയോ ജിയോ സിം വാങ്ങുകയോ ഒന്നും വേണ്ട വെറുതെ ജിയോ സിനിമ വെബ്സൈറ്റിൽ കയറിയാൽ മാത്രം മതി ഇനി സ്മാർട്ട് ടി വിയിൽ ഐ പി എൽ കാണണമെങ്കിൽ ജിയോ സിനിമ ആപ്പ് വഴിയും സ്മാർട്ട് ഫോൺ വഴി കാണണമെങ്കിൽ ജിയോ സിനിമ ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴിയും ഇൻസ്റ്റാൾ ചെയ്യാം ടി വിയിലെ പോലെ തന്നെ അംബാനിയും ജിയോ സിനിമയിൽ ഫ്രീ ആയി ഐ പി എൽ കാണാൻ അവസരം നൽകുമ്പോൾ ടി വിക്ക് നൽകാൻ പറ്റാത്ത പല ദൃശ്യ അനുഭവങ്ങളും ജിയോ സിനിമയിൽ ലഭ്യമാണ് ടി വിയിൽ ആയിരത്തി എൺപത് പിയിൽ കാണുന്ന വീഡിയോ ജിയോ സിനിമയിൽ നമുക്ക് ഫോർ കെയിൽ കാണാം മലയാളം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് ഭാഷകളിലെ ഓഡിയോ കമൻ്ററി കേൾക്കാം മൾട്ടിപ്പിൾ വ്യൂ ആംഗിളിൽ മാച്ച് കാണാം അതായത് ബൗളർ സൈഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ബാറ്റ്സ്മാൻ സൈഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആംഗിളിൽ നിന്നോ മാച്ച് കാണാം ലൈവ് മാച്ചിനെ പൗസ് ചെയ്യാനും റീപ്ലേ ചെയ്യാനും സാധിക്കും കമൻട്രി ഡിജിറ്റൽ ഡോൾ ബി സിസ്റ്റത്തിൽ കേൾക്കാൻ സാധിക്കും ടി വിയേക്കാൾ മികച്ച ദൃശ്യ ശ്രവ്യ അനുഭവം ലഭ്യമാകുന്നതുകൊണ്ടാകാം ഐ പി എൽ പിന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നൂറ്റി നാൽപ്പത്തിയേഴ് കോടിയോളം വ്യൂവർ ജിയോ സിനിമയിലേക്ക് എത്തുകയും അഞ്ച് കോടിയോളം പുതിയ ഡൗൺലോഡ് ജിയോ സിനിമയ്ക്ക് നേടാൻ സാധിക്കുകയും ചെയ്തു മറ്റൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമിനും ലഭിക്കാത്ത സ്വപ്ന തുല്യമായ നേട്ടമാണ് ജിയോ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ എണ്ണായിരത്തി ഇരുന്നൂറ് കോടി രൂപയ്ക്കും രണ്ടായിരത്തി പതിനേഴിൽ പതിനാറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയ്ക്കും വിറ്റ ബ്രോഡ്കാസ്റ്റ് റൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി നാലായിരത്തി എഴുപത്തി കോടി രൂപയ്ക്കാണ് വിറ്റത് റിലയൻസ് ഇൻഡസ്ട്രീസിന് ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റ് റൈറ്റ് മാത്രം വാങ്ങുന്നതിന് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് കോടി രൂപയാണ് പേ ചെയ്യേണ്ടി വന്നത് അതായത് ഓരോ വർഷവും നാലായിരത്തി കോടി രൂപയാണ് റിലയൻസ് ഐ വേണ്ടി മാത്രം ചിലവഴിക്കുന്നത് ഇത് കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്ന ഒരു സാധാരണ സംശയമാണ് ഈ പൈസ റിലയൻസ് ഇൻഡസ്ട്രീസ് എങ്ങനെ തിരികെ പിടിക്കും റിലയൻസ് ഈ പൈസ പല ആയിരിക്കും തിരികെ പിടിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് അഡ്വെർടൈസ്മെൻറ് വഴിയുള്ള റവന്യൂ കൂടുതൽ കമ്പനികളെ അഡ്വെർടൈസ്മെന്റ് നൽകുന്നതിന് വേണ്ടി ആകർഷിക്കുന്നതിനായി റിലയൻസ് ജിയോ ആദ്യം തന്നെ അഡ്വെർടൈസ്മെൻറ്റ് കോസ്റ്റ് കുറച്ചിരുന്നു കൂടാതെ മുമ്പുള്ള ഐ പി എല്ലിൽ അറുപത് സെക്കൻഡിൻ്റെ ഒരു സ്ലോട്ടാണ് അഡ്വെർടൈസ്മെന്റിന് വേണ്ടി നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ അറുപത് സെക്കൻഡിൻ്റെ സ്ലോട്ടിന് പകരം പതിനഞ്ച് സെക്കൻഡിൻ്റെ നാല് സ്ലോട്ടുകളാണ് നൽകുന്നത് ഇതുവഴി സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് പോലും ചെറിയ തുകയിൽ ഈ ഐ പി എല്ലിൽ അഡ്വെർടൈസ്മെൻ്റ് നൽകാൻ സാധിക്കും ഇതുകൂടാതെ കഴിഞ്ഞ വർഷം ഐ പി എല്ലിൽ അഡ്വെർടൈസ്മെൻ്റ് നൽകുന്നതിന് ഇരുപത് കോടി മിനിമം വേണമായിരുന്നെങ്കിൽ ഇനി മുതൽ ഐ പി എല്ലിൽ അഡ്വെർടൈസ്മെൻ്റ് നൽകുന്നതിന് പത്ത് കോടി രൂപ രൂപയോളം മതി റിലയൻസ് തീരുമാനിച്ചു ഈ ഒരു തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അഞ്ഞൂറിലധികം കമ്പനികളാണ് വേണ്ടി റിലയൻസ് ഇൻഡസ്ട്രീസിനെ സമീപിച്ചിരിക്കുന്നത് അഡ്വെർടൈസ്മെൻറ്റ് കഴിഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഏറ്റവും അധികം വരുമാനം നേടുന്നത് ഡാറ്റാ പാക്കുകളുടെ സെല്ലിംഗ് വഴിയായിരിക്കും എച്ച് ഡി ഫോർമാറ്റിൽ ഐ കാണുന്നവരുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട് ജിയോ സിനിമ വഴി ഒരു ഐ പി എൽ മാച്ച് കാണുന്നതിന് എസ് ഡി ഫോർമാറ്റിൽ മൂന്നേ പോയിൻറ്റ് ആറ് ജി ബിയും എച്ച് ഡി ഫോർമാറ്റിൽ പത്തേ പോയിന്റ് ആറ് ജി ബിയും ഫോർ കെ ഫോർമാറ്റിൽ ഇരുപത്താറ് പോയിൻറ്റ് ആറ് ജി ബിയും ആവശ്യമാണ് പത്ത് മാച്ച് കാണുന്നതിന് എസ് ഡി ഫോർമാറ്റിൽ മുന്നൂറ്റി അറുപത് രൂപയും എച്ച് ഡി ഫോർമാറ്റിൽ ആയിരത്തി അറുപത്തഞ്ച് രൂപയും ഫോർ കെ ഫോർമാറ്റിൽ രണ്ടായിരത്തി അറുനൂറ്റി അറുപത് രൂപയും ആവശ്യമാണ് ഇത്രയും വലിയ തുക ഒഴിവാക്കുന്നതിന് വേണ്ടി ആൾക്കാർ അൺലിമിറ്റഡ് പാക്ക് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജിയോ ഫൈബർ എന്ന റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മറ്റൊരു പ്രോഡക്റ്റിൻ്റെ സെയിൽസ് ഇവിടെ വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇവിടെ നമ്മൾ ടി വിയിൽ എൻ്റെ ആർ ഐ പി എൽ കാണുകയാണെങ്കിൽ വെറും മുപ്പത്താറ് രൂപ മാത്രമേ ആവശ്യമുള്ളൂ ജിയോ ഫൈബർ ജിയോ ഡാറ്റ പാക്കേജ് എന്നിവ വഴി ഈ ഐ പി എല്ലിൽ ഇ ഐ പി എല്ലിൽ ഐ പി എൽ സീസണിൽ റിലയൻസിൻ്റെ റവന്യൂ വർദ്ധിക്കും ഇന്ത്യയിൽ അറുപത് കോടി ആൾക്കാർ ഇപ്പോഴും ഫീച്ചർ ഫോൺ അല്ലെങ്കിൽ ബേസിക് ഫോണുകളാണ് ഉപയോഗിക്കുന്നത് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടി റിലയൻസിന്റെ ബേസിക് ഫോൺ വഴിയും ഐ പി എൽ കാണാം കൂടാതെ ഈ ബേസിക് ഫോണിൽ നിന്നും ഐ പി എൽ ടി വിയിൽ കാണുന്നതിന് വേണ്ടി ജിയോ മീഡിയ കേബിൾ എന്നൊരു പ്രോഡക്റ്റ് കൂടി റിലയൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഐ പി എല്ലിൽ വി ആർ എക്സ്പീരിയൻസ് കൊണ്ടുവരുന്നതിന് വേണ്ടി റിലയൻസ് ജിയോ ഗ്ലാസ് എന്ന പ്രോഡക്റ്റും മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തു ഇനി ഐ കഴിഞ്ഞാലും ജിയോ സിനിമ പോപ്പുലറായി തന്നെ തുടരും കാരണം ഇത്രയും അധികം വ്യൂവർഷിപ്പ് ഉള്ളതുകൊണ്ട് പല പ്രമുഖ സിനിമകളും ടി വി സീരിയലുകളുമൊക്കെ ഇനി ജിയോ സിനിമ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം ആയിരിക്കും ഉപയോഗിക്കുക ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ടി വി യൂസേഴ്സും അതുപോലെ തന്നെ മറ്റുള്ള ഒ ടി ടി മാർക്കറ്റ് ഷെയർ വരും സമയങ്ങളിൽ ജിയോ നേടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല